സ്റ്റിച്ചിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലെഹങ്കയുടെ തുണിയിൽ എങ്ങനെ നമുക്കൊരു ഗൗൺ തയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു തുണിയെടുത്ത് നാലായി മടക്കിയ ശേഷം ഇതിൻ്റെ അളവുകൾ നോക്കാം. കഴുത്തകലം 2.5, ഷോൾഡർ 4. ആദ്യം നമുക്കിതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ബാക്ക് കഴുത്തിറക്കം 3.5, ഫ്രണ്ട് കഴുത്തിറക്കം 6, കൈക്കുഴി തുറന്ന സൈഡിലായി 7.5. ഇനി ഇതിങ്ങനെ വരയ്ക്കാം. കൈക്കുഴി വരയ്ക്കാം. ഞാനിങ്ങനെ റൗണ്ട് ചെയ്താണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഇങ്ങനെ സ്ക്വയർ വരച്ച ശേഷം അതിനുള്ളിൽ റൗണ്ട് വരച്ച് തയ്ക്കാവുന്നതാണ്. നെഞ്ചു വണ്ണം 11.5, താഴ്ഭാഗത്തെ വണ്ണം 10.5. ഇങ്ങനെ സ്ട്രൈറ്റാ വരയ്ക്കാം. ഇറക്കം 17. ഈ സൈഡിലും അതുപോലെ 17 വരയ്ക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം ബേക്ക് കഴുത്താണ് കട്ട് ചെയ്യേണ്ടത്. ഷോൾഡർ കുറച്ച് ചരിച്ച് വരച്ച ശേഷം കൈക്കുഴി കട്ട് ചെയ്ത് ബോഡി കട്ട് ചെയ്യണം. താഴ്ഭാഗം ഈ സൈഡ് എത്തുമ്പോൾ കുറച്ച് ചരിച്ച് ഒരു അര ഇഞ്ച് ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് മാറ്റി രണ്ട് കഴുത്ത് വിടണം. ഇനി നമുക്ക് ഫ്രണ്ട് ബോഡിയിൽ പ്രിൻസസ് കട്ട് വെട്ടാം. താഴ്ഭാഗം 3 ഇഞ്ച് എടുത്ത്, കഴുക്കുവിയുടെ ഭാഗം 5 ഇഞ്ച് എടുത്ത് ഇങ്ങനെ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിൽ വരയ്ക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ബോഡിയുടെ ലൈനിങ് വെട്ടിക്കഴിഞ്ഞു. ഇനി കൈ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 2-3 വീഡിയോയിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവർക്ക് മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തുണിയെടുത്ത് 4 മടക്കി വണ്ണം 9.5 എടുക്കണം. ഇറക്കം 3/4 കൈയാണ്, 17. ഈ സൈഡിലും 17 എടുക്കണം. എന്നിട്ട് തുറന്ന വശത്ത് മുകളിൽ നിന്ന് താഴോട്ട് 3.5 ഇഞ്ച് എടുക്കണം കൈക്കുഴി. എന്നിട്ട് ഇങ്ങനെ ചരിച്ച് വരയ്ക്കണം. താഴ്ഭാഗത്തെ ഷേപ്പ് 2 ഇഞ്ച് വരച്ച ശേഷം ഈ 3.5, 2 ഇങ്ങനെ കണക്ട് ചെയ്ത് ഷേപ്പ് വരയ്ക്കണം. എന്നിട്ടിങ്ങനെ കൈ കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ ഈ നെറ്റിൻ്റെ തുണിയിലും കൈ വെട്ടി എടുക്കണം. ഇപ്പോൾ ഞാൻ നെറ്റിൻ്റെ തുണിയിലും കൈ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഡ്രസ്സ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തയ്ക്കേണ്ടത് പ്രിൻസസ് കട്ടാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സിബ്ബ് വയ്ക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തയ്ക്കേണ്ടത് ഈ പ്രിൻസസ് കട്ടാണ്.
बॉडी ई भाग पेंसिल कटिंटे अल वश इन चेरत वे पुक वशत कूड़ी इन तक കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേച്ച് കുറേച്ച് ഇങ്ങനെ വളച്ച് വളച്ച് തയ്ക്കണം ഇങ്ങനെ ഫുൾ ആയി ചെയ്യണം ഇപ്പോ രണ്ട് സൈഡും ഇങ്ങനെ പ്രിൻസസ് കട്ട് തയ്ച്ചു കഴിഞ്ഞു നിവർത്തുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇനി ഇത് ഷേപ്പ് വെച്ച് കഴുത്ത് തയ്ക്കണം ലൈനിംഗിന്റെ ഷേപ്പ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ തന്നെ അര ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വെച്ച് ഈ കഴുത്തിന്റെ ഷേപ്പിന് ഇങ്ങനെ തയ്ക്കണം ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞ് ഇനി ഇതിന്റെ ബാക്ക് ഭാഗം ഇങ്ങനെ തയ്യൽ തുമ്പ് വരെ കട്ട് ചെയ്ത് ഇനി ഇങ്ങനെ മറച്ച ശേഷം പതിച്ച് തയ്ക്കണം ഈ സൈഡിലൂടെ ഇങ്ങനെ പതിച്ചു തയ്ക്കണം ഇനി നമുക്ക് സിബ്ബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എൻ്റെ ഈ ഫാഷൻ മേക്കറിലാണ് സിബ്ബ് വെക്കുന്നത് ഇതിലാകുമ്പോൾ ദാ ഈ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് സിബ്ബ് വെക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സാധാ മെഷീനിലും ഈ ഫൂട്ട് വാങ്ങാനും കിട്ടും അതിൽ വെച്ച് സിബ്ബ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിലാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിബ്ബ് വെക്കുന്നതെന്ന് നോക്കാം ഇങ്ങനെ ബാക്ക് ബോഡി നടു ഭാഗത്തെ വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്യണം ഈ ഭാഗത്താണ് സിബ്ബ് വെക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇങ്ങനെ ഇതിന്റെ പുറത്ത് വെച്ച് ഈ ലൈനിംഗും ഇങ്ങനെ ചേർത്ത് വെച്ച് ഇതിന്റെ ബാക്ക് സൈഡിലൂടെ അര ഇഞ്ച് വീതിക്ക് ആദ്യം ഈ സിബ്ബ് വെക്കേണ്ട സൈഡ് തയ്ക്കണം ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ സ്ട്രൈറ്റ് ആയി വെക്കണം എന്നിട്ട് ഈ ലൈനിംഗിന്റെ ഭാഗത്താണ് സിബ്ബ് വെക്കുന്നത് ഇതിന്റെ തയ്യൽ തുമ്പ് ഈ ലൈനിംഗിന്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ആക്കിയ ശേഷം ഈ ഭാഗത്ത് സിബ്ബ് എടുത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം ഈ സൈഡിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കണം സിബ്ബ് എന്നിട്ട് ഇങ്ങനെ വെച്ച ശേഷം സിബ്ബിന്റെ സൈഡിലൂടെ ഇങ്ങനെ തയ്ച്ചു പോണം ഇപ്പോ ഫുള്ളായി തയ്ച്ചു കഴിഞ്ഞു ഇനി ഈ സൈഡിലും ഇങ്ങനെ ഒരു തയ്യൽ തയ്ക്കണം നമ്മൾ ലൈനിംഗിൽ മാത്രമാണ് ഇങ്ങനെ തയ്ച്ചത് തിരിക്കുമ്പോൾ ഈ ഭാഗത്ത് തയ്യലൊന്നും ഉണ്ടാകില്ല അടുത്ത സൈഡും ഇതുപോലെ ഇങ്ങനെ ലൈനിംഗ് വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് താഴ്ഭാഗത്തോട്ട് തയ്ക്കണം ഇതുപോലെ ഇങ്ങനെ തയ്ച്ച ശേഷം ഇങ്ങനെ തിരിച്ചെടുത്ത് ഈ ലൈനിംഗിന്റെ ഭാഗം ഇത് താഴ്ഭാഗമാണ് ഈ സൈഡ് വെക്കേണ്ടത് താഴ്ഭാഗത്തുനിന്നാണ് ഇങ്ങനെ താഴ്ഭാഗത്ത് ഈ സിബ് ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ സൈഡ് ചേർത്ത് ഈ ലൈനിംഗിന്റെ ഭാഗത്ത് സൈഡ് ചേർത്ത് ഇങ്ങനെ തയ്ക്കണം ഇങ്ങനെ ഫുള്ളായി തയ്ക്കണം ഇനി ഈ സൈഡും അതുപോലെ ഈ എൻഡിലും ഇങ്ങനെ തയ്ക്കണം
സിബിങ്ങനെ ഉള്ളിലായിരിക്കും സിബ് വെച്ചപ്പോൾ എങ്ങനെയാണ് ഇനി നമുക്ക് ഇതിന്റെ കഴുത്ത് തയ്ക്കണം അപ്പോൾ തിരിച്ചെടുത്ത് ഇങ്ങനെ ലൈനിങ്ങും ഈ ഡ്രസ്സും ഇങ്ങനെ ചേർത്ത് വെച്ച് ബാക്ക് പോർഷനിലൂടെ ഇങ്ങനെ തയ്ക്കണം कट पति तक नमक फ्रोशन इतिंग वे नोशन इन फ्रोशन इन चेरत वे ഈ ബർഗിലുള്ള ലൈനിംഗ് ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ തയ്ക്കണം നമ്മുടെ ഷോൾഡർ ഉള്ളിലായി കിട്ടും ഇനി തിരിക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ ഉള്ളിലായി ഇതുപോലെ അടുത്ത സൈഡും തയ്ക്കണം ഇങ്ങനെ രണ്ട് സൈഡും തച്ച ശേഷം ഈ കഴുത്ത് പതിച്ച് തയ്ക്കണം ഇതുപോലെ ഈ സൈഡും ചെയ്യണം तुणीएं पुतु वैच लाइनिंग इन फ्रंट पोर्शन चेरत वे अर इंच वीति तक इन तेम इत मरच इन सैडिलूड काल वीति तक നമുക്ക് കൈ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ ബോഡിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്തു വെച്ച് കൈയിന്റെ ഫ്രണ്ട് പോർഷനും ചേർത്ത് വെച്ച് പുറകിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് തയ്ക്കണം ഇങ്ങനെ ഫുൾ ആയിട്ട് ചെയ്യണം ഷോൾഡർ മുതലാണ് തയ്ക്കേണ്ടത് ഇങ്ങനെ രണ്ട് കൈയും തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ലഹങ്കയുടെ പാവാട ഇതിൽ വെച്ച് ഗൗൺ ആക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഈ ലഹങ്കയുടെ പാവാടയുടെ മിഡിൽ ഭാഗം കട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഉടുപ്പിൽ വെച്ച് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പാവാടയിൽ 40 ഇഞ്ച് എടുത്താൽ മതിയാകും ഈ ഗൗൺ തയ്ക്കാൻ അപ്പോൾ ഇതുവരെയാണ് 40 കിട്ടിയത് ഇങ്ങനെ പാവാടയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇത് നമ്മൾ ഈ ബോഡിയിൽ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പാവാടയുടെ ലൈനിംഗ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് അതിനു മുകളിലായി നമ്മുടെ ബോഡിയുടെ പീസ് ഇങ്ങനെ വെച്ച ശേഷം ഈ പാവാടയുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് അതിനു മുകളിലായി ഇങ്ങനെ വെക്കണം എന്നിട്ട് സൈഡിലൂടെ ഇങ്ങനെ ഫുൾ ആയിട്ട് തയ്ക്കണം ലൈനിംഗിന്റെയും ഫ്രണ്ട് പോർഷന്റെയും
ഇടയിൽ ഈ ബോഡി പാർട്ട് വെച്ച ശേഷം ഇങ്ങനെ തക്കണം ഇപ്പോ ഞാൻ ഇതിന്റെ രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞു ഇനി ഈ ബോഡിയുടെ വണ്ണം വരയ്ക്കാം മുകൾ ഭാഗത്തെ നെഞ്ചു വണ്ണം 17.5 ആണ് 35 ആണ് മൊത്തത്തിലുള്ള വണ്ണം അപ്പോൾ അതിന്റെ പകുതി 17.5 അടിഭാഗത്തെ ബോഡി വണ്ണം 15.5 31 ആണ് ഫുൾ ആയിട്ടുള്ള വണ്ണം അപ്പോൾ അതിന്റെ പകുതി എടുക്കുക എന്നിട്ട് ഇതിനെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണം ഇവിടെ വരെയാണ് തയ്ച്ചു നിർത്തുന്നത് ഇനി കൈയിന്റെ അളവുകൾ എടുക്കണം കൈയിന്റെ അളവ് താഴ്ഭാഗം 4.5 9 ഇഞ്ച് ആണ് താഴ്ഭാഗത്തെ വണ്ണം അപ്പോൾ അതിന്റെ പകുതി 4.5 11 ആണ് സെന്റർ ഭാഗത്തെ വണ്ണം അപ്പോൾ അതിന്റെ പകുതി 5.5 ആ 5.5 ഈ 4.5 ഇങ്ങനെ യോജിപ്പിച്ച് ഈ ബോഡിയുടെ വണ്ണത്തിലോട്ട് ഇങ്ങനെ ചേർത്ത് വരയ്ക്കണം ഇതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും ഇനി കൈയിന്റെ എൻഡ് മുതൽ ഇങ്ങനെ തയ്ക്കാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ തയ്ച്ച് ഈ എൻഡ് വരെ ഇങ്ങനെ നിർത്തണം ഇങ്ങനെ ലോക്ക് ഇട്ട് നിർത്തണം ഇതുപോലെ രണ്ട് തയ്യൽ തയ്ക്കണം ഇനി നമ്മൾ ഇങ്ങനെ തയ്ച്ച ശേഷം ഇതിന്റെ ഒരു ഭാഗം ഇങ്ങനെ പൊളിച്ച് മാറ്റണം ഇതിങ്ങനെ ഒരുമിച്ചാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് അത് മാറ്റിയാൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ രണ്ട് പാർട്ട് ആയിട്ട് തയ്ക്കാൻ പറ്റൂ ഇതിന്റെ ഫ്രണ്ടിലുള്ള തുണി ഫസ്റ്റ് ഇങ്ങനെ തയ്ക്കണം ഇങ്ങനെ സൈഡ് തയ്ച്ച് നിർത്തിയ ഭാഗം മുതൽ തയ്ക്കണം ഇപ്പോ ഈ ഫ്രണ്ടിലുള്ള പോർഷൻ തയ്ച്ചു കഴിഞ്ഞു ഇനി ഇതുപോലെ ഈ ലൈനിംഗ് എടുത്ത് ഈ ലൈനിംഗിന്റെ ഭാഗം തയ്ക്കണം ഇതിന്റെ അടിയിലുള്ള ഈ തുണിയിൽ തയ്യൽ വീഴാൻ പാടില്ല ഇപ്പോ ഇതിന്റെ എൻഡ് വരെ തയ്ച്ചു കഴിഞ്ഞു ഇനി ഈ തയ്ച്ച ഭാഗമെല്ലാം ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗൗൺ ആയി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ലെഹങ്കയുടെ തുണിയിൽ ഗൗണ് തയ്ച്ചത് കഴിഞ്ഞു ഇതാ കണ്ടില്ലേ ഇതാണ് ഞാൻ തയ്ച്ച ലെഹങ്കയുടെ തുണിയിൽ തയ്ച്ച ഗൗണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം അസ്സലാമു അലൈക്കും